നമസ്കാരം. ബാംഗ്ലൂരിലെ കലാപത്തെ പറ്റി നമ്മളിപ്പോൾ കേൾക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ബാംഗ്ലൂർ നഗരം നിന്ന് കത്താൻ കാരണം എന്താണ് ഉണ്ടായത്? ബാംഗ്ലൂർ കലാപം മാത്രമല്ല, മാൽഡ കലാപം, ബദൂരിയ, ഷംലി, ഇതൊക്കെ എന്താണ്, എന്തിൻ്റെ പേരിലാണോ ഇതൊക്കെ ഈ നാട്ടിൽ അരങ്ങേറിയത് എന്ന് വ്യക്തമാക്കുന്ന ശങ്കുട്ടിദാസിൻ്റെ പോസ്റ്റ് നോക്കാം. മാൽഡ കലാപം ഓർമ്മയുണ്ടോ? 2016 ജനുവരിയിൽ ബംഗാളിലെ മാൽഡ ജില്ലയിലെ കാലിയാചക്കിൽ പൊട്ടിപ്പുറപ്പെട്ടൊരു വർഗീയ കലാപമാണത്. ഹിന്ദു സമാജ് പാർട്ടി എന്നൊരു സംഘടനയുടെ നേതാവായിരുന്ന കമലേഷ് തിവാരി പ്രവാചകൻ മുഹമ്മദിനെ അവഹേളിച്ചു എന്നാരോപിച്ചായിരുന്നു അതും തുടങ്ങിയത്. പക്ഷേ ആക്രമിക്കപ്പെട്ടത് കമലേഷ് തിവാരി മാത്രമായിരുന്നില്ല, കമലേഷ് തിവാരിയെ പറ്റി കേട്ടുകേൽവി പോലും ഇല്ലാത്ത മാൽഡയിലെ സാധാരണ ഹിന്ദുക്കളും ക്ഷേത്രങ്ങളും പോലീസുകാരും സർക്കാർ ഓഫീസുകളും ഒക്കെ ആയിരുന്നു. പ്രവാചക നിന്ദയ്ക്ക് വധശിക്ഷ എന്നാവശ്യപ്പെട്ട ചില മുസ്ലിം സംഘടനകൾ ആരംഭിച്ച പ്രതിഷേധമായിട്ടാണ് അത് തുടങ്ങുന്നത്. വളരെ പെട്ടെന്ന് ലക്ഷങ്ങൾ അണിനിരന്ന കലാപമായി അത് മാറി. കാലിയാച്ചയ്ക്ക് പോലീസ് സ്റ്റേഷനും BSF പോസ്റ്റുകളും ഹിന്ദു ക്ഷേത്രങ്ങളും അവർ ആക്രമിച്ചു. ബസ്സുകളും കടകളും തീയിട്ട് നശിപ്പിക്കുകയും നാഷണൽ ഹൈവേകൾ തടയുകയും 30 പോലീസുകാരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. 3 മാൽഡ നഗരം നിന്ന് കത്തി. കമലേഷ് തിവാരിയെ കഴിഞ്ഞ വർഷം 15 കുത്തി മുഖം വെട്ടിവെച്ച് കഴുത്ത് മുറിച്ച് അടിച്ചും ചവിട്ടിയും കൊന്നു. ബദൂരിയ കലാപം ഓർമ്മയുണ്ടോ? 2017 ബംഗാളിലെ തന്നെ North 24 പർഗാനയിൽ നടന്ന വർഗീയ കലാപമാണത്. പ്രവാചകനെ അവഹേളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇത്തവണ 17 ഒരു +1 പയ്യനായിരുന്നു എന്നതാണ് ഏക വ്യത്യാസം. പ്രവാചക നിന്ദയ്ക്ക് വധശിക്ഷ എന്ന ആഹ്വാനം. അറസ്റ്റ് ചെയ്ത് പോലീസ് ലോക്കപ്പിൽ അടച്ച പയ്യനെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഞങ്ങൾ ശിക്ഷിച്ചോളാം എന്നാവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷൻ ആക്രമണം. പോലീസ് വാഹനങ്ങളും BSF പോസ്റ്റുകളും കടകളും തീയിടൽ. ഹിന്ദു ക്ഷേത്രങ്ങളും വീടുകളും ആക്രമിക്കൽ. റോഡ് ബ്ലോക്ക് ചെയ്യൽ. MLA ഓഫീസ് അടിച്ചു പൊളിക്കൽ. 25 പോലീസുകാരെ പരിക്കേൽപ്പിക്കൽ. ഒരു ഹിന്ദു വൃദ്ധനെ കുത്തിക്കൊല്ലൽ. ഒരേ പാറ്റേണാണ്, പലപ്പോഴും മാറിപ്പോവുക വരെ ചെയ്യും. ഷംലി കലാപം ഓർമ്മയുണ്ടോ? 2015 UPയിലെ മുസാഫർ നഗർ ജില്ലയിൽ നടന്ന വർഗീയ കലാപമാണ്. ഷംലിയിലെ ഒരു ആശ്രമ മഠാധിപതി ആയ മഹാരാജ് യശ്വീർ മഹാപഞ്ചായത്തിൽ സംസാരിക്കുന്നതിനിടയിൽ പ്രവാചകനെ പരിഹസിച്ചു എന്ന് പറഞ്ഞാണ് അതും തുടങ്ങിയത്. ബാക്കിയൊക്കെ സെയിം സ്റ്റോറി തന്നെയാണ്. ഇന്നിപ്പോൾ ബാംഗ്ലൂർ, നാളെ കേരളം. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാവുന്ന ഒരു കലാപമാണിത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടിയാൽ മതി, അതറിയാവുന്നത് കൊണ്ട് ഞെട്ടുന്നില്ല. എപ്പോഴും എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.